സർവേഭ്യോ നമ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു സംസ്കൃതം ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുന്നത് പുതിയൊരു അധ്യായമോ പാഠഭാഗമോ അല്ല മറിച്ച് ഒരു മാതൃകാ ചോദ്യ പേപ്പർ ആണ് ആദർശ പ്രശ്നപത്രമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുന്നത് അതായത് നിങ്ങൾക്ക് വിവിധ വാർഷിക പരീക്ഷകൾക്കും അതുപോലെ സംസ്കൃതം സ്കോളർഷിപ്പ് പരീക്ഷകൾക്കുമൊക്കെ വരാവുന്ന ചില ചോദ്യങ്ങളുടെ മാതൃകകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുന്നത് അപ്പോൾ ഈ ചോദ്യങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തുന്ന ചോദ്യങ്ങൾ നല്ല പോലെ വായിച്ച് മനസ്സിലാക്കുക അവയ്ക്കുള്ള ഉത്തരം കണ്ടെത്തി നല്ലപോലെ എഴുതി വയ്ക്കുകയും ചെയ്യുക ഇതൊരു ഓൺലൈൻ പരീക്ഷാ സമ്പ്രദായമല്ല പരീക്ഷാ പരിശീലന പരിപാടി മാത്രമാണ് നിങ്ങൾക്ക് ആവശ്യാനുസാരം സമയമെടുത്ത് പാഠഭാഗങ്ങൾ നല്ലപോലെ വായിച്ചു നോക്കിക്കൊണ്ട് തന്നെ ഉത്തരങ്ങൾ എഴുതാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ നമുക്ക് ആദർശ പ്രശ്നപത്രം മാതൃകാ ചോദ്യ പേപ്പർ പരിചയപ്പെടാം ശ്രദ്ധിക്കുക ആദ്യത്തെ പ്രവർത്തനം എന്നത് ആദ്യത്തെ ചോദ്യ വിഭാഗം എന്നത് കുറച്ച് അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പദത്തെ എഴുതുക എന്നതാണ് അതിൻ്റെ നിർദ്ദേശം വായിക്കാം സർവാണി അക്ഷരാണി ഉപയുജ്യ സാർഥകം പദം രചയത്തു സർവാണി അക്ഷരാണി ഉപയുജ്യ സാർഥകം പദം രചയത്തു എല്ലാ അക്ഷരങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് സാർത്ഥകമായ ശരിയായ അർത്ഥസഹിതമായ ഒരു പദത്തെ രചിക്കൂ എന്നതാണ് ആദ്യത്തെ പ്രവർത്തനം ഉദാഹരണമായി കുറച്ച് അക്ഷരങ്ങളും അവ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പദവും നിങ്ങളെ പരിചയപ്പെടുത്തുന്നു ഉദാഹരണം ശ്രദ്ധിക്കുക ഉദാഹരണമായി കുറച്ച് അക്ഷരങ്ങൾ നൽകുന്നു മ ക ഈ അഞ്ച് അക്ഷരങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പദം അവിടെ എഴുതിയിരിക്കുന്നു ശ്യാമലകം ശ്യാമഫലകം അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നത് ശ്യാമഫലകം എന്ന ആ പദത്തിൽ അവിടെ നൽകിയിട്ടുള്ള അഞ്ച് അക്ഷരങ്ങളെയും ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നത് ഇവിടെ നൽകുന്ന മുഴുവൻ അക്ഷരങ്ങളെയും ഉപയോഗിച്ചു കൊണ്ട് വാക്ക് എഴുതുവാൻ അവിടെ നൽകിയിട്ടുള്ള അഞ്ചക്ഷരങ്ങളെയും ഉപയോഗിച്ചു കൊണ്ടാണ് ശ്യാമഫലകം എന്ന പദം എഴുതിയിട്ടുള്ളത് അത് പ്രകാരം മറ്റ് അക്ഷരങ്ങളും ഉപയോഗിച്ച് മുഴുവൻ അക്ഷരങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് ഉചിതമായ സാർത്ഥകമായ പദത്തെ എഴുതുക അവിടെ നൽകുന്ന അക്ഷരങ്ങൾ വായിക്കാം ശ്രദ്ധിക്കുക തഹ കു തഹ ശു നാല് അക്ഷരങ്ങളാണ് ഈ പദം എഴുതാനായി നൽകുന്നത് തഹ ശു ഈ നാല് അക്ഷരങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് ശരിയായ ഒരു പദം എഴുതുക അടുത്ത അക്ഷരങ്ങൾ വായിക്കാം ലൂ ഭൂ ഭൂന്ന് അക്ഷരങ്ങളാണ് അവിടെ നൽകിയിട്ടുള്ളത് ഈ മൂന്ന് അക്ഷരങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് ശരിയായ പദം എഴുതുക മൂന്നാമത്തെ പദം എഴുതുന്നതിനുള്ള അക്ഷരങ്ങൾ വായിക്കാം ദി ബി ച അഞ്ചക്ഷരങ്ങളാണ് അവിടെ ഉള്ളത് ഈ അഞ്ചക്ഷരങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ശരിയായ പദം എഴുതുക നാലാമത്തെ പദം ശ്രദ്ധിക്കുക നോ ത്ര വി യാ നോ ദ വി യാ അഞ്ചക്ഷരങ്ങളാണ് അവിടെ ഉള്ളത് ഈ അഞ്ചക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശരിയായ വാക്ക് എഴുതുക അവസാനത്തെ അക്ഷരങ്ങൾ ശ്രദ്ധിക്കുക ർണ കാ സു നി വ ക ർണ കാ സു നി വ ക കാ സു നി വ ക ആദ്യത്തെ പാഠവുമായി ബന്ധപ്പെട്ട ഒരു പദമാണ് അവിടെ എഴുതാനുള്ളത് അപ്പോൾ എല്ലാവരും ഈ അക്ഷരങ്ങളൊക്കെ നല്ല പോലെ വായിച്ച് ഉചിതമായ പദങ്ങൾ എഴുതുക അടുത്ത പ്രവർത്തനം എന്നത് ശരിയായ അക്ഷരം ഉപയോഗിച്ച് ഒരു പദത്തെ പൂരിപ്പിക്കുക എന്നതാണ് ഈ പ്രവർത്തനത്തിൻ്റെ നിർദ്ദേശം വായിക്കാം ഉചിതം അക്ഷരം ഉപയുജ്യ പദം പൂരയത്തു ഉചിതം അക്ഷരം ഉപയുജ്യ പദം പൂരയത്തു ഉചിതമായ അക്ഷരത്തെ ഉപയോഗിച്ചുകൊണ്ട് പദത്തെ പൂരിപ്പിക്കൂ ആദ്യത്തെ പദം വായിക്കാം ഉ പ ഡാഷ് ഉ പ ഡാഷ് ബ്രാക്കറ്റിൽ നൽകുന്ന രണ്ടക്ഷരങ്ങൾ ആദ്യത്തെ അക്ഷരം രണ്ടാമത്തെ അക്ഷരം ആദ്യത്തെ അക്ഷരം രണ്ടാമത്തെ അക്ഷരം അടുത്ത ചോദ്യം ചി ചി ഡാഷ് ഡഹ ബ്രാക്കറ്റിൽ നൽകുന്ന അക്ഷരങ്ങളിൽ ആദ്യത്തേത്

ബ്രക്കറ്റിലെ അക്ഷരങ്ങളിൽ ആദ്യത്തേത് കഹ കഹ രണ്ടാമത്തേത് കാ രണ്ടാമത്തെ അക്ഷരം കാ അ പി കാഷ് കഹ കാ ഏതാണ് ശരിയായ അക്ഷരം എന്ന് മനസ്സിലാക്കി അവിടെ എഴുതുക നാലാമത്തെ പദം മാർഗാഷ് ധ്യേ മാർഗ ഡേ ധ്യേ ബ്രാക്കറ്റിലെ അക്ഷരങ്ങളിൽ ആദ്യത്തേത് ഭ ഭ രണ്ടാമത്തേത് മ മേഷ് ധ്യേ ബ്രാക്കറ്റിലെ പദങ്ങളിൽ ആദ്യത്തേത് ഭ ഭ രണ്ടാമത്തേത് മ മ ശരിയായ അക്ഷരമെടുത്ത് ആ പദത്തെ പൂജിപ്പിക്കുക അഞ്ചാമത്തെ വാക്ക് ഡാഷ് ഡാഷ് ക്ഷാഷ് ഈ പദത്തെ പൂരിപ്പിക്കാനായി ബ്രാക്കറ്റിൽ നൽകുന്ന അക്ഷരങ്ങളിലെ ആദ്യത്തെ അക്ഷരം പ പ രണ്ടാമത്തെ അക്ഷരം ബ ബ ശരിയായ അക്ഷരമെടുത്ത് ആ പദത്തെ പൂരിപ്പിക്കുക ഈ വാക്കുകളൊക്കെയും നിങ്ങൾ പാഠഭാഗങ്ങളിൽ പരിചയപ്പെട്ടവ തന്നെയാണ് അതുകൊണ്ട് നല്ലപോലെ പദങ്ങൾ വായിച്ചു നോക്കി ശരിയായ അക്ഷരത്തെ കണ്ടെത്തി ആ പദങ്ങളെ പൂരിപ്പിക്കുക അടുത്ത പ്രവർത്തനം എന്നത് സംഖ്യയുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനമാണ് സംഖ്യാപഠനം നിങ്ങൾ നടത്തിയിട്ടുള്ളതാണ് നിങ്ങൾ സംഖ്യകളെ കുറിച്ചൊക്കെ അറിവ് നേടിയവരാണ് അപ്പോൾ കുറച്ച് സംഖ്യകൾ അക്കത്തിൽ സംസ്കൃത അക്കത്തിൽ നൽകുന്നു അവയുടെ സംസ്കൃത പേരുകൾ അക്ഷരത്തിൽ എഴുതുക എന്നതാണ് ഈ പ്രവർത്തനം നിർദ്ദേശം വായിക്കാം സംഖ്യാഹ അക്ഷരൈഹി ലിഖതു സംഖ്യാഹ അക്ഷരൈഹി ലിഖതു സംഖ്യകളെ അക്ഷരത്തിൽ എഴുതുക ക എന്നതാണ് ചോദ്യത്തിന് നൽകുന്ന അക്ഷരം ആ സംസ്കൃത സംഖ്യ ഏതാണെന്ന് മനസ്സിലാക്കുക അതേതാണെന്ന് ഞാൻ പറയുന്നില്ല ആ സംഖ്യ ഏതാണെന്ന് മനസ്സിലാക്കി ആ സംഖ്യയ്ക്ക് പറയുന്ന സംസ്കൃത പദം ഏതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ സംസ്കൃത അക്ഷരത്തിൽ എഴുതുക അതുപോലെ മറ്റോരോ സംഖ്യയെയും മനസ്സിലാക്കിക്കൊണ്ട് ശരിയായ സംസ്കൃത പേര് അവിടെ എഴുതി വയ്ക്കുക അഞ്ച് ചോദ്യങ്ങളാണ് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ അഞ്ച് ചോദ്യങ്ങളും നല്ല പോലെ മനസ്സിലാക്കി ആ സംഖ്യകൾ നല്ല പോലെ മനസ്സിലാക്കി ഉചിതമായ സംസ്കൃത പദം എഴുതുക അടുത്ത പ്രവർത്തനവും സംഖ്യയെ സംബന്ധിച്ചിട്ടുള്ളതാണ് സംഖ്യകളുടെ സംസ്കൃത പേരുകൾ ഇവിടെ നൽകിയിട്ടുണ്ട് ആ പേരുകൾ വായിച്ച് അവയുടെ സംഖ്യ സംസ്കൃത അക്കത്തിൽ തന്നെ എഴുതുക ഇതാണ് പ്രവർത്തനം നിർദ്ദേശം വായിക്കാം സംഖ്യയാ ലിഖതു സംഖ്യയാ ലിഖതു സംഖ്യയിൽ എഴുതുക ത്രീണി 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 എന്നതിൻ്റെ സംഖ്യ ഏതാണ് ഏത് സംഖ്യയ്ക്കാണ് ത്രീണി എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കി ആ സംഖ്യ സംസ്കൃതത്തിൽ എഴുതുക അടുത്തത് അഷ്ട അഷ്ട ഈ പദം ഏത് സംഖ്യയെ സൂചിപ്പിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി സംസ്കൃതത്തിൽ ആ സംഖ്യ എഴുതുക അടുത്ത ചോദ്യം ചതുർദശ ചതുർദശ ഈ പദം ഏത് സംഖ്യയെ സൂചിപ്പിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി സംസ്കൃത സംഖ്യയിൽ എഴുതുക നാലാമത്തെ ചോദ്യം സപ്തദശ 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 എന്നത് ഏത് സംഖ്യയെ സൂചിപ്പിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി ഉത്തരം എഴുതുക അഞ്ചാമത്തെ ചോദ്യം വിംശതിഹി വിംശത്തിഹി വിംശതിഹി എന്നത് ഏത് സംഖ്യയെ സൂചിപ്പിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സംസ്കൃത സംഖ്യയിൽ എഴുതുക അക്കത്തിൽ എഴുതുക അടുത്ത വിഭാഗവും സംഖ്യയെ സംബന്ധിച്ചിട്ടുള്ളതാണ് കുറച്ച് സംഖ്യകൾ അവിടെ നൽകുന്നുണ്ട് ആ സംഖ്യകളുടെ സംസ്കൃത സംഖ്യ എഴുതുക സംസ്കൃതത്തിലേക്ക് പരിഭാഷപ്പെടുത്തി എഴുതുക എന്നതാണ് പ്രവർത്തനം ഒരു ഉദാഹരണവും അവിടെ നൽകുന്നുണ്ട് ഈ പ്രവർത്തനത്തിന്റെ നിർദ്ദേശം വായിക്കാം ഉദാഹരണാനുസാരം സംസ്കൃത സംഖ്യയ പരിവർത്തയതു ഉദാഹരണാനുസാരം സംസ്കൃത സംഖ്യയാ പരിവർത്തയതു ഉദാഹരണമനുസരിച്ച് സംസ്കൃതസംഖ്യയാൽ പരിവർത്തനം ചെയ്യൂ നാല് എന്ന സംഖ്യ സംസ്കൃത അക്കത്തിൽ അവിടെ എഴുതിയിട്ടുണ്ട് അതുപോലെ മറ്റ് സംഖ്യകൾ വായിച്ച് ആറ് ഒൻപത് പതിമൂന്ന് പതിനെട്ട് ഇരുപത്തി എന്നീ സംഖ്യകൾ സംസ്കൃതത്തിലേക്ക് പരിഭാഷപ്പെടുത്തി എഴുതുക അടുത്ത പ്രവർത്തനം കുറച്ച് ചിത്രങ്ങൾ നല്ലപോലെ നിരീക്ഷിച്ചു മനസ്സിലാക്കി ആ ചിത്രങ്ങളുടെ പേരുകൾ സംസ്കൃതത്തിൽ എഴുതുക എന്നതാണ് ഉത്തരം എഴുതുന്നതിനായി രണ്ട് പദങ്ങൾ വീതം ബ്രാക്കറ്റിൽ നൽകുന്നുണ്ട് അവയിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് ആ ചിത്രങ്ങൾക്ക് നേരത്തെ എഴുതുക നിർദ്ദേശം വായിക്കാം ചിത്രം നിരീക്ഷ്യ ഉചിതം നാമ ലിഖതു ചിത്രം നിരീക്ഷ്യ ഉചിതം നാമ ലിഖതു ചിത്രത്തെ നിരീക്ഷിച്ചിട്ട് ഉചിതമായ പേര് എഴുതുക അഞ്ച് ചിത്രങ്ങളാണ് ഇവിടെ നൽകുന്നത് ഈ ചിത്രങ്ങളിൽ കാണുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ് അതുകൊണ്ട് അതിനെപ്പറ്റി വിശദീകരിക്കുന്നില്ല ഓരോ ചിത്രത്തിനും നേർക്കെഴുതുന്ന വാക്കുകൾ മാത്രം ബ്രാക്കറ്റിലെ വാക്കുകൾ മാത്രം വായിച്ചു തരാം ഒന്നാമത്തെ ചിത്രം നിരീക്ഷിക്കുക ബ്രാക്കറ്റിൽ നൽകിയ പദങ്ങൾ വായിക്കാം അജഹ ആദ്യത്തെ പദം അജഹ രണ്ടാമത്തെ പദം ഗജഹ ഗജഹ ചിത്രം നിരീക്ഷിച്ച് ഏത് പദമാണ് ആ ചിത്രത്തിന് നേർക്കെഴുതാൻ യോജിച്ചത് എന്ന് മനസ്സിലാക്കി ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതുക രണ്ടാമത്തെ ചിത്രം ശ്രദ്ധിക്കുക ബ്രാക്കറ്റിലെ പദങ്ങളിൽ ആദ്യത്തേത് ഹരിണഹ രണ്ടാമത്തെ പദം ശുനകഹ ശരിയായ പദം തെരഞ്ഞെടുത്ത് അവിടെ എഴുതുക മൂന്നാമത്തെ ചിത്രം നിരീക്ഷിക്കുക ബ്രാക്കറ്റിലെ പദങ്ങളിൽ ആദ്യത്തേത് സിംഹഹ സിംഹഹ രണ്ടാമത്തെ പദം വ്യാഘ്രഹ വ്യാഘ്രഹ ശരിയായ പദം എടുത്തെഴുതുക നാലാമത്തെ ചിത്രം ശ്രദ്ധിക്കുക ബ്രാക്കറ്റിലെ പദങ്ങളിൽ ആദ്യത്തേത് ശശകഹ ശശ രണ്ടാമത്തെ പദം മാർജാരഹ മാർജാരഹ ശരിയായ പദം എടുത്തെഴുതുക അഞ്ചാമത്തെ ചിത്രം ശ്രദ്ധിക്കുക ബ്രാക്കറ്റിലെ പദങ്ങളിൽ ആദ്യത്തേത് കുക്കുട കുക്കുട രണ്ടാമത്തെ പദം മയൂരഹ മയൂരഹ ശരിയായ പദം എടുത്തെഴുതുക അപ്പോൾ ഈ ചിത്രങ്ങളും അവയുടെ പേരുകളുമൊക്കെ നിങ്ങൾ പാഠഭാഗങ്ങളിലൂടെ പഠിച്ചു വന്നവ തന്നെയാണ് ഓരോ ചിത്രവും നിരീക്ഷിച്ച് ബ്രാക്കറ്റിലെ പദങ്ങൾ വായിച്ച് മനസ്സിലാക്കി അർത്ഥം മനസ്സിലാക്കി ശരിയായ രീതിയിൽ എഴുതുക അടുത്ത പ്രവർത്തന വിഭാഗം എന്നത് ഒറ്റവാക്കിൽ ഉത്തരമെഴുതാനുള്ള ഒരു ചോദ്യ വിഭാഗമാണ് നിർദ്ദേശം വായിക്കാം ഏകപദേന ഉത്തരം ലിഖതു ഏകപദേന ഉത്തരം ലിഖതു ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക ഒന്നാമത്തെ ചോദ്യം ക എന്ന അക്ഷരമാണ് ആ ചോദ്യത്തിന് നൽകുന്നത് കഹ വൃക്ഷം ആരോഹതി കഹ വൃക്ഷം ആരോഹതി ആരാണ് വൃക്ഷത്തിലേക്ക് മരത്തിലേക്ക് കയറുന്നത് മല്ലന്റെയും മാത്തേവന്റെയും ഒരു കഥ പഠിച്ചിട്ടുണ്ട് ആ കഥയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് അത് കഹ വൃക്ഷം ആരോഹതി ആരാണ് വൃക്ഷത്തിലേക്ക് കയറുന്നത് രണ്ടാമത്തെ ചോദ്യം ഖ എന്ന അക്ഷരമാണ് നൽകിയിട്ടുള്ളത് ആകാശേ കഹ വിലസതി ആകാശേ കഹ വിലസതി ആകാശത്ത് ആരാണ് തിളങ്ങുന്നത് ശരിയായ ഉത്തരം എഴുതുക മൂന്നാമത്തെ ചോദ്യം ഗ എന്നതാണ് നൽകിയ അക്ഷരം സിംഹസ്യ ഉപരി കഹ പതതി സിംഹസ്യ ഉപരി കഹ പതതി ആപതി മിത്രം മിത്രം എന്നൊരു പാഠം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ആ പാഠവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് സിംഹസ്യ ഉപരി നാലാമത്തെ ചോദ്യമാണ് ക്രിസ്തുമസ് കസ്മിൻ ദിനാങ്കേ ഭവതി ക്രിസ്തു കസ്മിൻ ദിനാങ്കേ ഭവതി ക്രിസ്തുമസ് ഏത് തീയതിയിലാണ് വരുന്നത് എന്നതാണ് ചോദ്യം ഞ അഞ്ചാമത്തെ ചോദ്യമാണ് എന്ന അക്ഷരമാണ് നൽകിയിട്ടുള്ളത് മല്ലം കഹ ി മല്ലം കഹ ജിഹ്ര മല്ലഹ മാതേവഹ ച എന്ന പാണ്ഡവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് മല്ലം കഹ ജിഹ്രി അപ്പോൾ അഞ്ചു ചോദ്യങ്ങളും നല്ല പോലെ വായിച്ച് ആശയം മനസ്സിലാക്കി ശരിയായ ഉത്തരം എഴുതി വയ്ക്കുക അടുത്ത ചോദ്യ വിഭാഗം എന്ന് പറയുന്നത് കൂട്ടത്തിൽ പെടാത്തത് എടുത്തെഴുതാനുള്ള ഒരു പ്രവർത്തനമാണ് നിർദ്ദേശം വായിക്കാം കിം ഗണേ നാന്തർഭവതി കിം ഗണേ നാന്തർഭവതി ഏതാണ് കൂട്ടത്തിൽ ചേരാത്തത് അഞ്ച് ചോദ്യങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്നാമത്തെ ചോദ്യത്തിൽ ഉൾപ്പെടുത്തിയ പദങ്ങൾ വായിക്കാം അങ്കനി പത്രം ലേഖനി അങ്കനി പത്രം ലേഖനി അങ്കനി എന്ന് പറഞ്ഞാൽ പെൻസിൽ എന്നർത്ഥം പത്രം എന്ന് പറഞ്ഞാൽ കടലാസ് പേപ്പർ എന്നർത്ഥം ലേഖനീ പേന എന്നർത്ഥം അപ്പോൾ ഈ മൂന്ന് പദങ്ങളുടെയും അർത്ഥം മനസ്സിലാക്കി ഏതാണ് കൂട്ടത്തിൽ പെടാത്തത് കൂട്ടത്തിൽ ചേരാത്തത് എന്ന് മനസ്സിലാക്കി അവിടെ എഴുതുക രണ്ടാമത്തെ ചോദ്യത്തിൽ ഉൾപ്പെടുത്തിയ പദങ്ങൾ ചന്ദ്രഹ സുവർണം സൂര്യഹ ചന്ദ്രഹ സുവർണം സൂര്യ ചന്ദ്രഹ ചന്ദ്രൻ സുവർണം സ്വർണം സൂര്യ സൂര്യൻ അപ്പോൾ ഏതാണ് കൂട്ടത്തിൽപ്പെടാത്തത് എന്ന് എടുത്തെഴുതുക മൂന്നാമത്തെ ചോദ്യം ബാലകഹ യുവകഹ ബാലിക ബാലകഹ യുവകഹ ബാലിക ബാലകഹ ആൺകുട്ടി യുവകഹ യുവാവ് ബാലിക്ക പെൺകുട്ടി കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ് എന്ന് എടുത്തെഴുതുക നാലാമത്തെ ചോദ്യം സിംഹ ശുനകഹ വ്യാഘ്രഹ സിംഹ ശുനകഹ വ്യാഘ്രഹ സിംഹ സിംഹം ശുനകഹ നായ വ്യാഘ്രഹ കടുവ ഏതാണ് അവിടെ കൂട്ടത്തിൽപ്പെടാത്തത് എന്ന് എടുത്ത് അഞ്ചാമത്തെ ചോദ്യം ഭേണ്ടം ആമ്രം സേവം ഭേണ്ടം ആമ്രം സേവം ഭേണ്ടം വെണ്ടക്കായ ആമ്രം മാങ്ങ സേവം ആപ്പിൾ അപ്പോൾ ഏതാണ് ഇതിൽ കൂട്ടത്തിൽപ്പെടാത്തത് എന്ന് കണ്ടെത്തി എഴുതുക അപ്പോൾ ഇവിടെ പരിചയപ്പെട്ട ഈ ആദർശ പ്രശ്നപത്രത്തിൽ പരിചയപ്പെട്ട എല്ലാ ചോദ്യ വിഭാഗങ്ങളും നല്ല പോലെ മനസ്സിലാക്കുക ഓരോ ചോദ്യ വിഭാഗത്തിലും നൽകിയിട്ടുള്ള ചോദ്യങ്ങൾ നല്ല പോലെ വായിച്ച് ആശയം മനസ്സിലാക്കി ഉത്തരം കണ്ടെത്തി എഴുതുക ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ കൃത്യമായി നോട്ട് പുസ്തകത്തിൽ എഴുതി വെക്കുക ഇതൊരു ഓൺലൈൻ പരീക്ഷാ സമ്പ്രദായമല്ല നിങ്ങൾക്ക് ആവശ്യാനുസാരം സമയമെടുത്തുകൊണ്ട് തന്നെ എഴുതാനുള്ള ഒരു പരീക്ഷ പരിശീലന പരിപാടി മാത്രമാണ് അപ്പോൾ ആ രീതിയിൽ ഇതിനെ കാണുക ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടെത്തി എഴുതുക പാഠഭാഗം നല്ല പോലെ വായിക്കുക അപ്പോൾ ഈ ക്ലാസ് ആദർശ പ്രശ്നപത്രം പരിചയപ്പെടുത്തുന്ന ഈ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ് പാഠഭാഗങ്ങളും അനുബന്ധ പഠന പ്രവർത്തനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം പുനർമിലാമഹ ധന്യവാദ